നമസ്കാരം ഡോക്ടർ ടു പി എമ്മിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ല ബുദ്ധിശക്തിയും നന്നായി പഠിക്കാൻ കഴിവുമുള്ള കുട്ടികളാണെങ്കിൽ പോലും പലർക്കും പലപ്പോഴും പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാറില്ല. കുട്ടികളുടെ ആത്മവിശ്വാസക്കുറവും പരീക്ഷയോടും പാഠ്യവിഷയങ്ങളോടുമുള്ള അകാരണമായ ഭയവുമായിരിക്കാം ഒരുപക്ഷെ ഇതിനുള്ള കാരണം. ഇവർക്ക് പഠനവും അധ്യാപകരും സ്കൂളും പരീക്ഷയും ഒക്കെ പേടി സ്വപ്നമായിരിക്കും. അമിതമായ ഭയം മൂലം ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് എങ്ങനെ ഒഴിവാകാം എന്നതായിരിക്കും ഇവരുടെ പ്രധാന ചിന്ത. ഇത്തരത്തിലുള്ള കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്താനും പരീക്ഷാ പേടിയും ഉത്കണ്ഠയും ഉണ്ടാകുന്ന കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ ധൈര്യപൂർവ്വം അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ അത് മറികടക്കാനുള്ള മനഃശാസ്ത്ര ചികിത്സാ രീതികൾ നിരവധിയാണ്. അവയെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ടു പി എം ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് അനന്തപുരി ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ന്യൂറോ സൈക്കോളജിസ്റ്റായ ഡോക്ടർ വൃന്ദ വിജയാണ്. ഡോക്ടർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഏത് തരം പേടിയായാലും അത് ഒരു വ്യക്തിയുടെ കാര്യക്ഷമതയെ നന്നായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. കുട്ടികളുടെ പരീക്ഷ പേടി ഏതൊക്കെ വിധത്തിലാണ് അവരെ ബാധിക്കുക? ആക്ച്വലി പറയാനുള്ള എക്സാം ആൻസൈറ്റീസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണുള്ളത്. ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ആൻസൈറ്റി അല്ലെങ്കിൽ സിറ്റുവേഷണൽ ആൻസൈറ്റി അല്ലെങ്കിൽ ഇവാലുവേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നു. ഒരു വിഭാഗം, അപ്പം ഈ ഇൻഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ആൻസൈറ്റി, സിറ്റുവേഷണൽ ആൻസൈറ്റി, ഇവാലുവേഷൻ ആൻസൈറ്റീസ് എന്ന് പറയുന്നത്, ഇപ്പം പാരൻസ് പറയുകയാണ് നീ നല്ല മാർക്ക് മേടിക്കണം, അല്ലെങ്കിൽ നെയ്ബറിൻ്റെ അയൽവക്കത്തെ കുട്ടിയെക്കാട്ടിലും നല്ല മാർക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ ക്ലാസ്സിൽ ടോപ്പാകണം, ഈ രീതിയിലുള്ള പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ, അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓവർ എക്സ്പെക്റ്റേഷൻസ്, അതുപോലെ കുട്ടികൾക്കുണ്ടാവുന്ന അതായത് ഒരു ഇമ്പ്രഷൻ, അതായത് സൊസൈറ്റിയിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ മോശക്കാരനായി പോകത്തില്ല, അപ്പോൾ ഈ രീതിയിലുള്ളൊരു ഇമ്പ്രഷനിൽ നിന്നുമൊക്കെ ഇൻഡ്യൂസ് ചെയ്ത് വരുന്ന ആൻസൈറ്റീസിനാണ് സിറ്റുവേഷണൽ ആൻസൈറ്റി അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ആൻസൈറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഇപ്പോൾ ഒരു എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റാണ്. ആ പേഷ്യൻ്റ് ടെൻത്തിലും ട്വൽത്തിലും ഒക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്തു. ഇപ്പം എം ബി ബി എസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് കുട്ടി. അപ്പോൾ ആൻസൈറ്റി ആയിട്ട് പാരൻസ് എന്നെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ കുഞ്ഞിനോട് സംസാരിച്ചപ്പോൾ കുഞ്ഞ് പറഞ്ഞത് അച്ഛനും അമ്മയും കുട്ടിയുടെ അടുത്ത് പറയുകയാണ്, നീ ഇപ്രാവശ്യത്തെ എൻട്രൻസ് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ സൂയിസൈഡ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു സിറ്റുവേഷൻ, അപ്പം നല്ല മാർക്ക് സ്കോർ ചെയ്ത് വന്നൊരു കുട്ടിയാണ്, മുന്നിൽ ഇതുപോലത്തെ ആൻസൈറ്റീസ് ആ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ കാരണം മാത്രം ആ കുട്ടിയിൽ ഉണ്ടായി വന്ന ആൻസൈറ്റിയാണ്, അതിനെയാണ് സിറ്റുവേഷണൽ ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഓൾറെഡി ആ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആൻസൈറ്റി ഉണ്ടാവും. പൊതുവേ ആൻസൈറ്റി ഉള്ള ഒരു കുട്ടിയായിരിക്കാം. അപ്പം ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഒരു സ്ട്രെസ്സ് മാത്രമേ, ഒരു സ്ട്രെസ്സർ മാത്രമേ ഉള്ളൂ, അതായത് ഒരു കാരണം, ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടറും മാത്രമേ ആവുന്നുള്ളൂ. പിന്നെ മിനിമം എമൗണ്ട് ഓഫ് ആൻസൈറ്റീസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ ഒരു മിനിമം എമൗണ്ട് ഓഫ് ആൻസൈറ്റി, ഒപ്റ്റിമൽ ലെവൽ ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മൾ അലേർട്ടായിട്ട് ഒരു കാര്യം ചെയ്യാനും നമ്മുടെ പെർഫോമൻസ് നല്ല രീതിയിൽ വരാനുമായിട്ട് സാധിക്കത്തുള്ളൂ. ഓവർ ആൻസൈറ്റീസ് ആണ് നെഗറ്റീവ് ഇഫക്ട്സ് ഉണ്ടാക്കുന്നത്. ഡോക്ടർ, പേടി സത്യത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടികളിൽ തന്നെയാണ്. അത് എന്തുകൊണ്ടാണ്? മിക്കപ്പോഴും അവരുടെ മേലുള്ള പ്രതീക്ഷകളുടെ ഭാരം കൊണ്ടാണോ? അതെ, ഉറപ്പായിട്ടും ഓവർ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതായത് ഇതല്ല, ഇതിൽ കൂടുതൽ. അപ്പോൾ ഇപ്പോൾ ചില ടീച്ചേഴ്സ് കുട്ടികളോട് തന്നെ പറയും, നിനക്ക് ഇതല്ല, ഇതിൽ കൂടുതലായിട്ട് മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കും, അതുപോലെ നിങ്ങൾ ഇനി ഈ സ്കൂളിൻ്റെ തന്നെ അഭിമാനമായിട്ട് മാറും. അപ്പോൾ ഈ രീതിയിലുള്ള പ്രഷർ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് എത്ര ഇൻ്റലിജൻ്റ് ആണെന്ന് പറഞ്ഞാലും, എത്ര പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയായിരുന്നാൽ പോലും അതിലൊരു ചെറിയ എമൗണ്ട് ഓഫ് ആൻസൈറ്റി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ, ഈ ഈ പേടിക്ക് പ്രധാന കാരണമായിട്ട് തോന്നുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്. പലപ്പോഴും നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ പേടി മുഴുവനും. പരീക്ഷയെക്കുറിച്ച്, പരീക്ഷ നടന്നിട്ടുണ്ടാവില്ല, വളരെയധികം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് തോറ്റുപോകുമോ, മാർക്ക് കുറഞ്ഞു പോകുമോ, ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ ഒരുപാട് കൂടാനുള്ള കാരണം എന്താണ് കുട്ടികൾ? അതിൽ ഒരുപാട് കാരണമുണ്ട്. അതിൻ്റെ അകത്ത് പാരൻസിൻ്റെ റോളുണ്ട്, ടീച്ചേഴ്സിൻ്റെ റോളുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പാരൻസിൻ്റെ തന്നെ വേണമെന്ന് പറയാം. കാരണം പാരൻസ് കൊടുക്കുന്ന പ്രഷർ, അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പാരൻറ്റ് പറയുകയാണ് എക്സാം വരാൻ പോവുകയാണ്, നീ നന്നായിട്ട് സ്കോർ ചെയ്യണം. ഇപ്പോൾ സി ഇതേ എക്സാം തന്നെ നമ്മുടെ കസിൻസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് പേര് എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ നെയ്ബറിംഗ് അടുത്ത അയൽപക്കത്തുള്ള ഒരു കുട്ടി എഴുതുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മുന്നിൽ നീ ആയിരിക്കണം ഏറ്റവും മുന്നിൽ വരേണ്ടത്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഏപ്രിലിൽ ഒരു കല്യാണം നടക്കാൻ പോകുകയാണ്, ആ സമയത്താണ് നിൻ്റെ ഈ റിസൾട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യണം, അപ്പോൾ ഞങ്ങൾ നാണം കെടുത്തരുത്. ഇങ്ങനെയുള്ള ഒരുപാട് രീതിയിലുള്ള പ്രഷറൈസിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കുട്ടികളിലേക്ക് പോകുമ്പോൾ കുട്ടികളുടെ ആൻസൈറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് കൊടുക്കുന്ന ഓവർ എക്സ്പെക്റ്റേഷൻസും എല്ലാം തന്നെ കുട്ടികളിൽ ഈ പറയുന്ന പോലെ ഒരു ഓവർ ആൻസൈറ്റി ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം അമിത ഉത്കണ്ഠയും പേടിയും ഒക്കെ മറികടക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്?
ഒരുപാട് വഴികളുണ്ട്. അതിൽ ആദ്യമായിട്ട് ഇനി ഞാൻ നേരത്തെ ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായി വരുമ്പോൾ നമുക്ക് തോട്ട്സിനെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ ഡൈവേർട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവായിട്ട് ഡൈവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അതിന് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എനിക്ക് വെറി ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെയുള്ളൊരു പോസിറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പാരൻസും ടീച്ചേഴ്സും കുട്ടികളുടെ കൂടെ അത് സപ്പോർട്ടീവായിട്ട് നിൽക്കാനും സാധിക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ പറയും മോക്ക് എക്സാംസ് അല്ലെങ്കിൽ മോഡൽ എക്സാംസ് എന്ന് പറയും. ഇപ്പം പരീക്ഷ വരുന്നത്, ഈ പരീക്ഷയുടെ ആൻസൈറ്റി എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ ഓൾ ഓഫ് എ സഡൻ ഉണ്ടായി വരുന്നതല്ല, കുട്ടികൾ നേരത്തെ മുതലേ കണ്ടു തുടങ്ങുന്നതാണ്. അപ്പം ആ കുട്ടികളുടെ പ്രിപ്പറേഷൻ, എക്സാം പ്രിപ്പറേഷനിൽ വരെ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതിൽ ഒരു ആൻസൈറ്റി നിവാരണം ചെയ്യുന്ന ഒരു കാര്യമാണ് മോക്ക് എക്സാംസ് എന്ന് പറയുന്നത്. അതായത് ഡെയിലി അരമണിക്കൂർ ഒരു മോഡൽ എക്സാം ഇടാനായിട്ട്, അത് ഹോം ബേസ്ഡ് സപ്പോർട്ടാണ്, പാരൻസും കൂടെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഡെയിലി ഒരു മോക്ക് എക്സാംസ് ഇട്ട് വരുമ്പോഴേക്കും കുട്ടികൾക്ക് കുറച്ചും കൂടെ ആ ഒരു ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയും, അതായത് ഈ ആൻസൈറ്റിയുടെ ലെവൽ കുറഞ്ഞു വരികയും അവരുടെ പെർഫോമൻസ് ലെവൽ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഡോക്ടർ, നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിൽ തിരിച്ചെത്താം. തിരൂരിന്ന് ആശ എന്നൊരു പ്രേക്ഷകയുണ്ട്. ആശ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ ആശ. ഹലോ ഡോക്ടർ, ഞാൻ തിരൂരിന്നാണ് ആശ. മകൻ ബിടെക്കിന് പഠിച്ചാണ്. ബിടെക്കിന്? ഓക്കെ. അവന് എപ്പോഴും ഒരു ഭയം, പേടിയും പരീക്ഷയുമായി ബന്ധപ്പെട്ട് വരുമ്പോ ഭയം, എഴുതാൻ പറ്റില്ലേ എന്നുള്ള ഒരു ഇതാണ് എപ്പോഴും. അങ്ങനത്തെ ഒരു ഭയം അല്ലേ? അത് ഇപ്പോ ഇപ്പോ കണ്ടു തുടങ്ങിയ ഒരു ഭയമാണോ അതോ പൊതുവേ ഇപ്പൊ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്കും പ്ലസ് ടുവിന്റെ പരീക്ഷയ്ക്കും ഒക്കെ തന്നെ ഈ ഒരു എക്സാം ആൻസൈറ്റി ഉണ്ടായിരുന്നോ? പൊതുവേ അങ്ങനെ ആദ്യം ഒരു ചെറിയൊരു രീതിയിൽ തന്നെയാണ് എല്ലാത്തിനും ഒരു വാങ്ങട്ടെ എത്തുമ്പോൾ ഒരു ഭയം ആദ്യം ഉണ്ട്. ഇപ്പൊ ബിടെക്കിന് എത്തിയപ്പോ അത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും, എനിക്ക് എത്താൻ പറ്റില്ലേ, പരീക്ഷ കൂടുതൽ പഠിക്കാനുണ്ട്, അപ്പൊ അത് ജയിക്കില്ലേ, അങ്ങനെ ഒരു ടെൻഡൻസി. ഇപ്പൊ അത് റിസൾട്ട് വരുമ്പോഴേക്ക് അതില് അത് ഒന്ന് കൂടി കൂടി വരികയാണ്. ഓക്കെ ഓക്കെ. അതൊരു നെഗറ്റീവ് തോട്ട് മാത്രമാണ്. അപ്പം കുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞ ആശ? ശരത്. അപ്പൊ ശരത് ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് എത്ര നമ്മൾ മറന്നു പോകുന്നു പറഞ്ഞു കഴിഞ്ഞാലും ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ക്യൂസ് ആണ്. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് ആ മെമ്മറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് സ്വാഭാവികം പുറത്തേക്ക് വരുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് മറക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം കുട്ടികളിൽ ആ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ആളെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മോക്ക് എക്സാംസ്, ചെറിയ ചെറിയ എക്സാംസ്, ഈ ഫൈനൽ എക്സാം വരുന്നതിന് മുന്നായിട്ട് ആളോട് ഒരു ഹാഫ് ആൻ അവർ ഡെയിലി ഒരു ചെറിയ എക്സാംസ് ഇട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടും കൂടെ പറയുക. പിന്നെ ഇതിൽ കൂടുതലായിട്ടും ആൻസൈറ്റീസ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടാവുന്നതാണ്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവർ പറയുന്നത് പോലെ തെറാപ്പീസും കൗൺസിലിംഗ് ഒക്കെ എടുത്ത് ഇതിൽ നിന്ന് മുന്നിട്ട് മീൻസ് ഇതിൽ നിന്ന് എന്താ പറയുക ഹെൽപ്പ് തേടാവുന്നതാണ്, അവരിൽ നിന്നൊരു ഹെൽപ്പ് തേടാവുന്നതാണ്. എക്സാം എഴുതിക്കൊണ്ട് അതിനൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എക്സാംസിൻ്റെ പാർട്ട് വൺ പാർട്ട് ടു എന്നുള്ള രണ്ട് പാർട്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളിപ്പം എടുക്കുമ്പോൾ പാർട്ട് വൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ കുറച്ച് മാത്രം പഠിച്ചിട്ടുള്ളതും ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അത് കാണുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോകും, അയ്യോ ഞാൻ ഇത്രയും, അയ്യോ ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ, ഇത് ഭയങ്കര ഹാർഡാണല്ലോ, ഇതേമേ ഞാനിത് എങ്ങനെ എഴുതും എന്നുള്ളൊരു ടെൻഷൻ വരുമ്പോൾ താഴെയുള്ള ബാക്കി ഈസി, അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളതും നന്നായിട്ട് എഴുതാൻ പറ്റുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറയും. അതിനെ നമ്മൾ ബ്ലാക്ക് ഔട്ട് എന്ന് പറയും, അതായത് നമ്മുടെ മനസ്സിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ, അതായത് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ആശ ശരത്തിനോട് പറയുക, ശരത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ശരത്ത് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം സെലക്ട് ചെയ്ത് അത് എഴുതിയതിന് ശേഷം മാത്രം മറ്റ് ഭാഗത്തിലേക്ക് പോകാനായിട്ട് പറയുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു മെമ്മറി ഇഷ്യൂസസ് വരില്ല. അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും അതിലേക്ക് അങ്ങനെ പറഞ്ഞു നോക്കുക. ഇനി ഇതില്ല, കുറച്ച് ഇതിലും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുക. ആശ, വിളിച്ചതിന് വളരെയധികം നന്ദി. ആലുവയിൽ നിന്ന് രാമചന്ദ്രൻ എന്നൊരു പ്രേക്ഷകനുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഞാൻ ഡോക്ടറോട് ചോദിക്കാൻ വന്നത്, എൻ്റെ വൈഫിൻ്റെ അനീത്തിയുടെ ഒരു കുട്ടിയുണ്ട്, അദ്ദേഹം ആ കുട്ടി SSLC എല്ലാ വിഷയത്തിനും A+ നേടിയ കുട്ടിയാ. ഓക്കെ. എല്ലാ വിഷയത്തിനും A+ നേടിയ കുട്ടിയാ. അപ്പൊ ആ കുട്ടി ഇപ്പോ കഴിഞ്ഞ മോഡൽ പരീക്ഷ എഴുതുന്ന സമയത്ത് അതിന് കുറച്ച് പനിയാണെന്ന് പറഞ്ഞിട്ട് എക്സാം എഴുതിയിരുന്നില്ല. ഇപ്പോ ആ കുട്ടി ഇത്തവണ എക്സാം വന്നപ്പോ രണ്ട് എക്സാം CBSE ഒരുവിധം എഴുതി, അത് എഴുതുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് കുട്ടി വീട്ടിൽ. അത് മൂന്നാമത്തെ എക്സാം എഴുതി, മൂന്നും നാലും എക്സാം എഴുതിയിട്ടില്ല.
അപ്പൊ അതിപ്പോ ഇനി എക്സാം ഞാൻ എഴുതുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ് ആ കുട്ടി നിൽക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇയർ നഷ്ടപ്പെടുള്ളൂ എന്നുള്ളൊരു വിഷമത്തിലാണ് നിൽക്കുന്നത്. കുട്ടി എന്ത് ചെയ്തിട്ട് സ്കൂളിൽ പോകാനോ എക്സാം എഴുതാനോ സമ്മതിക്കുന്നില്ല. ഈ ആദ്യത്തെ രണ്ട് മൂന്ന് എക്സാംസ് എഴുതിയിട്ടില്ല അല്ലേ? ആദ്യത്തെ രണ്ട് എക്സാം എഴുതി സി ബി എസ് സിയുടെ, പിന്നത്തെ ഒന്നും എഴുതിയിട്ടില്ല. മോഡൽ എക്സാം ഒന്നും തന്നെ എഴുതിയില്ല. അന്ന് സുഖമില്ല, പനിയാണെന്നുള്ള ഇതുകൊണ്ടാണ് എഴുതിക്കാതിരുന്നത്. ഓക്കെ, അത് ശരിക്കും പനി ആയിട്ടാണോ അതോ കുട്ടിയുടെ ഒരു ആൻസൈറ്റി കാരണം കുട്ടി തന്നെ അത് ബ്ലോക്ക് ചെയ്തതാണോ? ഇപ്പൊ ആൻസൈറ്റി കാരണമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അന്ന് ശരിക്കും ശരീരത്തിൽ തൊടുമ്പോ നല്ലപോലെ ചൂടും പനിയും ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം അത് കുട്ടിയോട് ഒന്ന് സംസാരിക്കാം നന്നായിട്ട്. എന്താണ് കുട്ടിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ ഒരു വലിയൊരു എക്സാം, ബോർഡ് എക്സാമിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഭയമാണോ, അത് പ്രിപ്പയർ ചെയ്തതിന്റെ ബുദ്ധിമുട്ടാണോ, എന്താന്നുള്ളതൊന്ന് ചോദിച്ചു മനസ്സിലാക്കുക. എന്നിട്ട് അത് നിങ്ങൾ ഒരു അടുത്തുള്ള തന്നെ ഏതെങ്കിലും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം കുറച്ചുകൂടെ ഇൻ ഡെപ്തിൽ കുട്ടീനെ കുറിച്ച് അറിയണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതായിരിക്കും നല്ലത്. വിളിച്ചതിന് വളരെയധികം നന്ദി. കണിയാപുരത്ത് നിന്ന് ഹന്നത്ത് എന്നൊരു പ്രേക്ഷകയുണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, ആ ഹന്നത്ത് പറയൂ. ഹലോ ഡോക്ടർ, ഡോക്ടർ അല്ലേ? അതെ അതെ, ഡോക്ടറാണ് സംസാരിക്കുന്നത്. ഹന്നത്ത് പറയൂ. അതെ, എന്റെ മോക മകൻ, മോക്ക് ഭയങ്കര മടിയാണ് പഠിക്കാനും എടുക്കാനൊക്കെ. എപ്പോഴും കുട്ടിക്ക് തലവേദന എന്നാണ് പറയുന്നത്. പിന്നെ അത് പഠിത്തത്തിൽ എപ്പോഴും മൂഡ് ഓഫ് ആണ്. എപ്പോഴും ബുക്ക് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു താല്പര്യ കുറവാണ് ഏത് കാര്യത്തിനും. അങ്ങനെയൊക്കെയാണ്, എപ്പോഴും പഠിക്കാനും ഭയങ്കര മടിയൊക്കെയാണ് ഡോക്ടറെ. ആ കുട്ടിക്ക് 13 വയസ്സായ മോളാണ്. 13 വയസ്സായിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഈ കുട്ടി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടേ ഇങ്ങനെ തന്നെയാണോ അതോ ഇപ്പൊ ഒരു 8-ാം ക്ലാസ്സിലൊക്കെ ആയതിനു ശേഷമാണോ ഇങ്ങനെ വന്നത്? ആദ്യമൊന്നും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും ഒരു 2-3 വർഷം കൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും തലവേദന എന്ന് പറയാടിക്കുകയൊക്കെ ചെയ്യുന്നത് ഡോക്ടർ. ഓക്കെ ഓക്കെ, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാലും എപ്പോഴും തലവേദന എന്ന് പറയാറുണ്ട്. ഏത് കാര്യത്തിനായിരുന്നാലും തലവേദന, പിന്നെ ഏത് കാര്യത്തിനും മടിയും ഇതൊക്കെയാണ്. ഓക്കെ, അതായത് നേരത്തെ നല്ല മാർക്ക് സ്കോർ ചെയ്തോണ്ടിരുന്ന കുട്ടിയാണോ? അതൊരു ആവറേജ് ആണോ? എല്ലാത്തിനും മാർക്ക് കുറവാണ് ഡോക്ടർ. ഓക്കെ, അപ്പൊ ഹന്നത്ത് ഒരു കാര്യം ചെയ്യുക, കുട്ടിക്ക് എന്തെങ്കിലും രീതിയിലുള്ള പഠന വൈകല്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കണം. ഓക്കെ, പഠന വൈകല്യങ്ങൾ ഉണ്ടോ, കുട്ടിയുടെ ബുദ്ധി പരിശോധിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അത് നമ്മൾ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയും. കുട്ടിക്ക് എത്രത്തോളം കേപ്പബിലിറ്റി ഉണ്ട്, കുട്ടിക്ക് ഈ ഒരു കരിക്കുലം, ഇപ്പൊ CBSE ആണോ എന്താണ് പഠിക്കുന്നത്? എന്നിട്ടും കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു IQ ലെവൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മറ്റ് പഠന വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഇതിന്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു റെമഡി പറയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ ഹന്നത്ത്, വിളിച്ചതിന് നന്ദി. പാലക്കാട് നിന്ന് നിതിൻ എന്നൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. നിതിൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ മേഡം, നമസ്കാരം. നമസ്കാരം നിതിൻ. മേഡം, ഞാൻ എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി തന്നെ വിളിക്കുന്നത്. നമുക്കിപ്പോ ഏതെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. നോർമലായിട്ട് SLC മാത്രമല്ല, നമ്മള് PSC പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മള് ഇപ്പോ എക്സാം എഴുതാൻ പോവാണ് വെച്ചാലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിസിക്കൽ ടെസ്റ്റ് അങ്ങനെ പോവാണെങ്കിൽ കിട്ടില്ല 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 എന്ന് മനസ്സില് നെഗറ്റീവ് ആയിട്ട് ചിന്തി വരികയാണ് കൂടുതല്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിഖിൽ അല്ലേ? നിതിൻ, നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കുന്നത്. ഓക്കെ, അപ്പം നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഒരു സെൽഫ് കോൺഫിഡൻസ് കുറവ് അവിടെ ഉണ്ടാവും. ഓക്കെ, അത് നമ്മൾ നെഗറ്റീവ് തോട്ട്സിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ പെർഫോമൻസിനെ അത് ബാധിക്കുകയും ചെയ്യുന്നു, നമ്മൾ ആൻഷ്യസ് ആവുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ മറികടക്കണം. അത് നമ്മൾ സെൽഫ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയും. നമുക്ക് സ്വയമേ നമ്മളോട് തന്നെ പറയാം, നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, ഞാൻ അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് സ്വയമേ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്കാം. ഇല്ലെങ്കിൽ നിതിൻ അതൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടത് അത്യാവശ്യമാണ്. വിളിച്ചതിന് നന്ദി. മാർത്താണ്ടത്ത് നിന്ന് വിജിത എന്നൊരു പ്രേക്ഷക കൂടിയുണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ മാഡം, എനിക്ക് 2 മക്കളുണ്ട്. ഓക്കെ, അവര് 1 ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും 1 LKG 1 3rd സ്റ്റാൻഡേർഡിലും പഠിക്കുന്നത്. ഓക്കെ, രണ്ടുപേരും നല്ല പഠിക്കും, ക്ലാസ് ഫസ്റ്റ് ട്രോഫി ഒക്കെ എടുത്തിട്ടുണ്ട് വെരി ഗുഡ് രണ്ടുപേരും. അപ്പോ അവര് എന്നെ കുറച്ച് പേടിച്ചിട്ടാണ് പഠിക്കുന്നത്. പോകുമ്പോ അതിനൊരു പ്രശ്നമില്ലല്ലോ. എന്താണ് താങ്കളെ പേടിച്ചിട്ടാണ് പഠിക്കുന്നതെന്നോ? ഞാൻ ഇത്രേ പേടിപ്പിച്ചിട്ടാണ് പഠിപ്പിച്ചെടുക്കുന്ന നല്ലപോലെ.
അപ്പൊ വേറെ പ്രശ്നമൊന്നും പോകുമ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇവരിങ്ങനെ നല്ല ഇതായിട്ട് പഠിക്കുന്നതിന്. അങ്ങനെ ഒരു പേടിപ്പിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അതിന്? ഭയങ്കര ടോർച്ചറിങ് അല്ല, എങ്കിലും നല്ല പഠിക്കാൻ വേണ്ടിയിട്ട് 5 മണി മുതൽ 9 മണി വരെയൊക്കെ രണ്ടുപേരും പഠിക്കാറുണ്ട്. ഓക്കെ, അത് പേടിപ്പിച്ച് പഠിപ്പിക്കുന്നതിന് പകരം കുട്ടികളിൽ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക. അതായത് ദിവസവും ഇത്ര മണിക്കൂർ, അതായത് ഇപ്പോൾ ഒരു മണിക്കൂർ ആണെങ്കിൽ അല്ലെങ്കിൽ 2 മണിക്കൂർ ദിവസവും കുട്ടികൾ പഠിക്കണം എന്നുള്ളൊരു ഹാബിറ്റ്, എന്നൊരു ശീലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിന് കണ്ടിന്യൂസ് കറക്റ്റ് 5 മണിക്ക് അവർ കയറാറുണ്ട്. അത് ടൈം അലാറം, മൊബൈലിൽ അലാറം കൊടുക്കും, അലാറം കേൾക്കുമ്പോൾ അമ്മ 5 o'clock ആയെന്ന് കേൾക്കാം, അതേന്ന് പോകുമ്പോൾ അന്നേരം പഠിക്കാൻ കയറാറുണ്ട്. നല്ല പഠിക്കുന്ന കുട്ടികളായത് കൊണ്ട് പോകുമ്പോ അവർക്ക് മനസ്സിലായി എന്തെങ്കിലും വരുമെന്ന ഒരു സംശയത്തിലാണ് വിളിച്ചത്. ഇല്ല ഇല്ല, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു നേരത്തെ പറഞ്ഞ ഭയപ്പെടുത്തി പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അത് സ്ട്രെസ് ചെയ്തത്. ഇല്ലാത്ത പക്ഷം കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊരു സ്ഥിരമായിട്ട് അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക, അത്രേ ഉള്ളൂ. അത് കാരണം ഭയപ്പെടണ്ട. വളരെയധികം നന്ദി വിളിച്ചതിന് ഡോക്ടർ. നമുക്ക് ഒരു ഇടവേളയ്ക്ക് സമയമായിരിക്കുന്നു. ഡോക്ടർ 2 PM ഇനിയൊരു ഇടവേള. ഡോക്ടർ 2 PM തുടരുന്നു. പരീക്ഷാ പേടി എങ്ങനെ മറികടക്കാമെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. മലപ്പുറത്ത് നിന്ന് ആരിഫ എന്നൊരു പ്രേക്ഷകയിലേക്ക് പോകുന്നു. ആരിഫ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ. എന്റെ മോൻക്ക് 10 വയസ്സുണ്ട്. 10 വയസ്സ്? 3rd class. 10 വയസ്സ് 3rd class? നേരം വൈകി ചെറിയ LKG തൊട്ട്. അപ്പൊ 1, 2 നല്ല ഉഷാറായി പഠിച്ചിരുന്നു. ഇപ്പൊ ഭയങ്കര മടിയാ എഴുതാന്. എഴുതുന്നില്ല. എഴുതാനായിട്ട് ശ്രമിക്കാറുണ്ടോ? എഴുതാൻ അവന് ശ്രമിച്ച് പറഞ്ഞിങ്ങനെ പറയണം ഇങ്ങനെ. ഓക്കെ, എഴുതുമ്പോഴേക്കും ഏതെങ്കിലും ലെറ്റേഴ്സ് തിരിച്ചെഴുതുക. ഇപ്പൊ B എന്ന് എഴുതുന്നത് തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതുക. ഇല്ല ഇല്ല, അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. എഴുതാനായിട്ട് പൊതുവെ താല്പര്യം ഇല്ല. ഓക്കെ അമ്മ, അപ്പൊ അത് എന്തെങ്കിലും പഠന വൈകല്യത്തിന്റെ ഭാഗമായിട്ടാണോ അങ്ങനെയെന്നുള്ളത് നമ്മളൊന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം പഠന വൈകല്യത്തില് 3 വിഭാഗങ്ങളുണ്ട്. 1, വായിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, എഴുതാനായിട്ടുള്ള ബുദ്ധിമുട്ട്, പിന്നെ പഠനത്തിന് സംബന്ധിച്ചിട്ട്, മാത്സിനെ സംബന്ധിച്ചിട്ട്, കണക്കിനെ സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ഇതില് എഴുതാനായിട്ടുള്ള ബുദ്ധിമുട്ട് പഠന വൈകല്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണോ എന്നുള്ളത് നമ്മളൊന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത് അമ്മ ഏതെങ്കിലും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് അതിലേക്ക് ഒരു ഇവാലുവേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്ന രീതിയിലേക്ക് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ കുട്ടിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. വിളിച്ചതിന് നന്ദി. ഓക്കെ ഡോക്ടർ, പഠിക്കുക എന്നുള്ളത് ഒരു കഴിവാണ്, ജന്മന ഇല്ലെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കഴിവാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ തലച്ചോറിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ എന്തെങ്കിലും ഒക്കെ ടിപ്സ് ഉണ്ടോ? എങ്ങനെയാണ് അത് നമ്മൾ ട്രെയിൻ ചെയ്യിക്കേണ്ടത് കുട്ടികൾക്ക്? ഓക്കെ, ഈ പഠനം എന്ന് പറയുന്നതിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയും. അതിൽ 1 അതിലെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും കുട്ടികൾ പഠനത്തിനെ ഫോക്കസ് ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അല്ലെങ്കിൽ ഇത് ഭയങ്കര പാടുള്ളൊരു സംഭവമാണ് എന്നുള്ള രീതിയിലാണ് അതിനെ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിച്ചെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിക്കാറില്ല. 2 കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയും. അതായത് എന്തിന് ഞാൻ പഠിക്കുന്നു, വൈ, അതാണ് ക്വസ്റ്റ്യൻ. എന്തിന് പഠിക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൂടാതെയാണ് പല കുട്ടികളും പഠിക്കുന്നത്. എന്തിനോ വേണ്ടി പഠിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗിൽ അങ്ങ് പഠിച്ചു പോവുകയാണ്. അപ്പം നമുക്ക് ആർക്കായിരുന്നു കഴിഞ്ഞാലും എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അതിൻ്റെ അകത്ത് ഒരു നല്ലൊരു പോസിറ്റീവ് ഔട്ട്കം വരുന്നത്. അപ്പം കുട്ടി പാരൻസ് ആയിരുന്നാലും ടീച്ചേഴ്സ് ആയിരുന്നാലും അവരുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു കരിയർ ഗോൾ, ഒരു ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഗോളിന് വേണ്ടിയിട്ട്, അത് ഒരു ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് നിൽക്കവേ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ആ വൈ എന്ന് പറയുന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടിക്കഴിയും. പിന്നെ 3rd കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു എന്താ പറയുക, 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, 2 to 3 hours, അത് കുട്ടിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെയാണോ അതൊരു ഹാബിറ്റ് ഫോം ചെയ്ത്, അതൊരു ഏറ്റവും വലിയൊരു കീ പോയിൻ്റാണ്. എങ്ങനെ എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് പഠിക്കുന്നു എന്നുള്ളത് അതിലൊരു ഹാബിറ്റായിട്ട് തന്നെ ഫോം ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടേതായ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് രാവിലെയാണോ വൈകുന്നേരമാണോ ഏതാണോ നമ്മുടെ സ്റ്റഡി പാറ്റേൺ എന്ന് നോക്കിയതിന് ശേഷം അതിലേക്ക് അത് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡോക്ടർ, നമുക്ക് അതിലേക്ക് തിരിച്ചെത്താം. ഒരിടവേളയ്ക്ക് കൂടി സമയമായിരിക്കുന്നു. ഡോക്ടർ 2 PM ഒരിടവേള കൂടി.
ഡോക്ടർ 2 PM തുടരുന്നു. പരീക്ഷ പേടി മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡോക്ടർ, പരീക്ഷ എങ്ങനെയാണ് പേടിയില്ലാതെ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ കുട്ടികൾക്ക് സഹായകമാകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം? ഓക്കെ, അതിൽ ഫസ്റ്റ് പ്രിപ്പയറിങ് ഫോർ എക്സാം എന്ന് പറയും. അതിൽ ആദ്യമായിട്ട് കുട്ടികൾ ചിന്തിക്കേണ്ടത് ടൈം. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പം ചില കുട്ടികളുണ്ട് 3 മണിക്കും 4 മണിക്കും 5 മണിക്കും 6 മണിക്കും 7 മണിക്കും ഒക്കെ ഇങ്ങനെ ഇരുന്ന് പഠിക്കുവാണ്. ചിലപ്പം ബുക്കിൽ തന്നെ ഉറങ്ങി വീണുന്നു ഇരിക്കും. പക്ഷെ എന്നാൽ അവർ എഴുന്നേറ്റ് പറയും, അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അയ്യോ എനിക്ക് ഭയങ്കര ടെൻഷനാവുന്നു, ഞാൻ പഠിച്ചോ ഇല്ലയോ, കൺഫ്യൂഷൻ, ആകെ ഒരു ബഹളമായിരിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് ഒരു പ്ലാനിങ് ഇല്ലാണ്ട് ലാസ്റ്റ് മിനിറ്റ് റഷ് ചെയ്യുന്നത്. അതായത് എൻ്റെ അവസാന പരീക്ഷയുടെ സമയമാകുമ്പോൾ എല്ലാം കൂടെ വാരി വലിച്ചിട്ടിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി, ഇതിലേത് പഠിക്കണം എന്ത് പഠിക്കണം എന്ന് അറിഞ്ഞൂടാത്ത രീതിയിൽ ഒരു ഈ പരീക്ഷ ബെല്ലടിക്കുമ്പോൾ പോലും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കാണാറുണ്ട്. അതെ, അതൊക്കെ അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് കുറവും അവരിലൊരു നെഗറ്റീവ് ഒരു ചിന്താഗതിയും കൊണ്ടാണ് അവർ ആ ഒരു ലെവലിലേക്ക് പോകുന്നത്. പക്ഷെ അതിലൊന്നും തന്നെ ഒരു എന്താ പറയുക പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വളരെ ബെറ്റർ ആയിട്ട് വരുന്നതായിട്ട് കാണുന്നില്ല. അപ്പം ടൈം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നേരത്തെ പറഞ്ഞല്ലോ 1 അവർ പഠിക്കുന്നു, ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 50 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുന്നു, പിന്നെ ഒരു 1 അവർ പഠിക്കുന്നു. അങ്ങനെ ഒരു ഷെഡ്യൂൾഡ് ആയിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടി വേണം നമ്മൾ പഠനത്തിനെ അഭിമുഖീകരിക്കാനായിട്ട്. അത് അതുപോലെ തന്നെയാണ് ഇപ്പം ഞാൻ സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് ഒരു 6 മണിക്കൂർ ഉറങ്ങണം എന്ന് നമ്മൾ പറയും. അത് അതിന് പക്ഷെ ഞാൻ പറയും ഒരു ബോർഡ് എക്സാം അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എക്സാമിനെ അഭിമുഖീകരിക്കുന്ന ഒരു കുട്ടി അതിലും കൂടുതൽ 7 മണിക്കൂറോളം ഉറങ്ങണം എന്നായിട്ട് ഞാൻ പറയും. അതുപോലെ തന്നെ ടൈമിനോടൊപ്പം തന്നെ പ്ലേസ്, അതായത് എവിടെ ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വളരെ മറ്റ് ഡിസ്റ്റർബൻസസ് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് ഒരു പ്രൈവറ്റ് പ്ലേസ് അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഇരുന്ന് വേണം കുട്ടികൾ പഠിക്കാൻ. അതിൽ തന്നെ കുട്ടികളുടെ അറ്റൻഷനെ സ്റ്റീൽ ചെയ്യാത്തതായിട്ടുള്ള എല്ലാ ഒരു കാര്യങ്ങളും സ്റ്റീൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടേതായ രീതിയിലുള്ളൊരു ഷെഡ്യൂൾ പാറ്റേൺ, ഒരു ലേണിംഗ് പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് പഠനത്തിലേക്ക് പോവുക. ഡോക്ടർ വളരെ വിശദമായി ഞങ്ങളോട് സംസാരിച്ചു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വലിയ വിഷയമാണ്. നമുക്ക് മറ്റൊരു അവസരത്തിൽ തുടരാവുന്നതാണ്. ഡോക്ടർ 2 PM അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.